പോളണ്ടിലേക്കുള്ള കുടിയേറ്റങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് സർക്കാർ. ബെലാറസിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കു പിന്നിൽ ജിഹാദികളെന്ന് ആശങ്ക. സിറിയ, ഇറാഖ്, ആഫ്രിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ രാജ്യത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മുസ്ലിം അഭയാർത്ഥികളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന സർക്കാരിന്റെ തീരുമാനം. ദേശീയ സുരക്ഷാ സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇതിനോടകം അതിർത്തിയിൽ 12,000 സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ബെലാറസ് പ്രസിഡന്റ് ലുക്കാഷെൻകോ രാജ്യത്തേക്ക് അഭയാർത്ഥികളെ കടത്തിവിട്ട് രാജ്യത്ത് തീവ്രവാദ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. മനുഷ്യബോംബായി മാറി നിരപരാധികളായ മനുഷ്യരെ പോലും കൂട്ടക്കല ചെയ്യാൻ ലക്ഷ്യമിടുകയാണ് ജിഹാദികൾ. ഇത് കണക്കിലെടുത്താണ് രാജ്യത്ത് സുരക്ഷ ഏർപ്പെടുത്താൻ നീക്കം. ഒരു ഭാഗത്ത് കുടിയേറ്റവും മറുഭാഗത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നോക്കി നിൽക്കാനേ സാധിക്കൂ. ഇത് തെളിയിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ പലസ്തീൻ പിടിമുറുക്കിയപ്പോൾ പോലും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ പരിമിതമായത്. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളായ അഭയാർത്ഥികൾക്ക് പ്രവേശനം അനുവദിച്ചാൽ അത് രാജ്യത്തിന്റെ ക്രിസ്തീയ പൌരന്മാർക്കു മേലുള്ള കടന്നുകയറ്റമാകുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. പോളണ്ട്, അയൽ രാജ്യങ്ങളായ ലിത്വാനിയ, ലാത്തിയ എന്നിവിടങ്ങളിലേക്കും നിരവധി അഭയാർത്ഥികളാണ് നുഴഞ്ഞുകടക്കാൻ ഊഴം കാത്തിരിക്കുന്നത്. എന്നാൽ അതിർത്തിയിൽ കൊടും തണുപ്പിൽ അന്നമില്ലാതെ വിറച്ചു മരിക്കുകയാണ് അഭയാർത്ഥികൾ. മരക്കൂട്ടങ്ങൾക്കിടയിലും തുറസ്സായ സ്ഥലത്തും ദിവസങ്ങളായി കഴിയുകയാണ് കുരുന്നുകൾ. പോളണ്ടിലേക്കുള്ള അതിർത്തി തുറന്നുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.